ഹലോ ഫ്രണ്ട്സ്, പരീക്ഷ തൊട്ടടുത്തെത്തി, പക്ഷെ എനിക്ക് അങ്ങോട്ട് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാനുള്ള മൂഡ് വരുന്നില്ല, എൻ്റെ ചുറ്റുമുള്ളവരെന്നെ പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ സാഹചര്യങ്ങൾ എന്നെ പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മൊബൈൽ ഫോൺ എന്നെ പഠിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരുപാട് എക്സ്ക്യൂസും. ഞാൻ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കണമെന്നുണ്ട്, എന്ത് ചെയ്യും? സോ നമുക്ക് ഇപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ളത് ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക മാത്രമാണ്. അപ്പോൾ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ചലഞ്ച് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ നിങ്ങൾ എലിജിബിൾ ആകണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, നിങ്ങളുടെ ഫോൺ ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ഫോൺ ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠന സഹായകമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ ഫോണിൽ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഒന്ന് ഓർക്കുക, കുറച്ച് ദിവസത്തേക്കാണ് ഈ ചലഞ്ച്, പരീക്ഷ കഴിയുന്നതുവരെയാണ് ചലഞ്ച്, അല്ലാതെ ഇത് ജീവിതകാലം മുഴുവനുള്ള ചലഞ്ച് അല്ല. അപ്പോൾ സോ നിങ്ങളുടെ സമയം കൊല്ലുന്ന ഗെയിം, അതുപോലെ നിങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയകളൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ തുറക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെക്കുക. അല്ലാതെ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യമുണ്ടെന്ന് തോന്നില്ല. സോ നിങ്ങളുടെ സമയം കളയുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഇപ്പോൾ തന്നെ റിമൂവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഇരിക്കുന്ന ഫിസിക്കലായിട്ടുള്ള ലൊക്കേഷൻ, നിങ്ങളുടെ പഠനമുറി അല്ലെങ്കിൽ നിങ്ങളുടെ പഠന സൗകര്യം, നിങ്ങൾ എവിടെയാണോ പഠിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആക്കുക. ഒരു വൃത്തികേടായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് കണ്ടീഷൻ, രണ്ട് ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ എലിജിബിൾ ആകുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചലഞ്ചിലേക്ക് കടക്കാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു 10 ടാസ്ക് ആണ് ഞാൻ തരുന്നത്. ഈ 10 ടാസ്ക് ഡെയിലി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ഈ വീഡിയോ കാണുന്ന ദിവസം മുതൽ എക്സാമിൻ്റെ അവസാന തീയതി വരെ ഈ 10 ടാസ്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകണം. അതാണ് ചലഞ്ച്. അപ്പോൾ 10 ടാസ്കുകളും നിങ്ങളൊരു ബുക്കിൻ്റെ പേജ് എടുത്തിട്ട് അതിലിങ്ങനെ ഇടതുവശത്തായിട്ട് നോട്ട് ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്തായിട്ട് നിങ്ങളുടെ എക്സാം കഴിയുന്ന തീയതി വരെയുള്ള തീയതികൾ മേലെ ഇങ്ങനെ നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസവും ആ ഡേറ്റിനടിയിൽ, ആ ഡേറ്റിൽ ഈ 10 ടാസ്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് 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 പോവുക. അങ്ങനെ ചലഞ്ച് മൊത്തം 100% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ട് ഡേ 1 കംപ്ലീറ്റഡ്, ഡേ 2 കംപ്ലീറ്റഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതെ നമുക്ക് നേരെ 10 ടാസ്കിലേക്ക് കടക്കാം. ആദ്യത്തെ 5 ടാസ്കുകൾ 5 8-കളാണ്. ഏതൊക്കെയാണ് ഈ 5 8-കൾ? ഒന്നാമത്തെ 8 എന്നുള്ളത് 8 ഗ്ലാസ് വെള്ളമാണ്. നിങ്ങളുടെ പരീക്ഷാ കാലയളവിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് വെള്ളം കൂടി ആവശ്യമുണ്ട്, നമ്മൾ എനർജറ്റിക് ആയിരുത്താനൊക്കെ. അപ്പം മിനിമം 8 ഗ്ലാസ് എങ്കിലും ഒരു ദിവസം കുടിക്കുക. അതാണ് ടാസ്ക്. ടാസ്ക് 8 ഗ്ലാസ് എന്ന് വെച്ചിട്ട് 8-ൽ കൂടുതൽ കുടിക്കരുതെന്നല്ല, 10ഓ 12ഓ ഗ്ലാസ് എല്ലാം കുടിക്കണമെന്നാണ്. പക്ഷേ നിങ്ങൾ മിനിമം 8 ഗ്ലാസ് എങ്കിലും മാർക്ക് ചെയ്ത് കുടിച്ചിട്ടുണ്ടാകണം. ഇനി രണ്ടാമത്തെ ടാസ്ക് എന്നുള്ളത് നിങ്ങൾ മിനിമം ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും പഠിച്ചിട്ടുണ്ടാകണം എന്നുള്ളതാണ്. നിങ്ങളുടെ പരീക്ഷ തൊട്ടടുത്താണ്, ഒരു ദിവസത്തിൻ്റെ 1/3 8 മണിക്കൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മിനിമം 8 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ ടാസ്ക്, 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നുള്ളതാണ്. അത്ര മാത്രമുള്ളതല്ല, ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഒരു പവർ നാപ്പ് എടുക്കാം. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത്, 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക. ഇനി 4ാമത്തെ ടാസ്ക്, 8 മിനിറ്റ്സ് എക്സസൈസ് ആണ്. 5ാമത്തെ ടാസ്ക്, 8 മിനിറ്റ്സ് മെഡിറ്റേഷൻ ആണ്. ഇനി 6ാമത്തെ ടാസ്ക് എന്നുള്ളത് നിങ്ങൾ ആരോടും ദേഷ്യം വെക്കരുത്. ഈ പരീക്ഷാ കാലയളവിൽ കുറച്ച് ദിവസമേ ഉള്ളൂ. ഈ കുറച്ച് ദിവസം ആരോടെങ്കിലും എന്തെങ്കിലും നീരസം തോന്നിയാൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, നിങ്ങളുടെ വീട്ടുകാരാകട്ടെ, നിങ്ങളുടെ ചുറ്റുവട്ടമുള്ളവരാകട്ടെ, നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്തവരാകട്ടെ, ആരോടും ഈ കാലയളവിൽ ദേഷ്യം വെക്കരുത്. ദേഷ്യം തോന്നിയാൽ തന്നെ അപ്പം തന്നെ മറക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ദേഷ്യം തോന്നാതിരിക്കുക, ഇല്ലെങ്കിൽ ദേഷ്യം കാണിക്കാതിരിക്കുക. ആരോടും വഴക്കിടാനുള്ള സമയമല്ല ഇത്. അത് നമ്മുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കും, അതായത് മനസ്സിനെ അലട്ടും, നമ്മുടെ പഠനത്തെ അത് ബാധിക്കും. സോ എക്സാം കഴിഞ്ഞ 6ാമത്തെ ടാസ്ക്കായിട്ട് ഈ ദേഷ്യപ്പെടരുത് എന്നുള്ള ടാസ്ക് ഓർത്ത് വെക്കുക. അതായത് ആ ടാസ്ക് നിങ്ങൾ തെറ്റിച്ചാലും നിങ്ങൾ ഈ ചലഞ്ചിൽ പരാജയപ്പെടും. ഇനി 7ാമത്തെ ടാസ്ക് എന്നുള്ളത് നിങ്ങൾ പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിനും ഇനി ഇടപെടാൻ പോകരുത്. ഇപ്പോൾ പൊതുവായിട്ടുള്ള കല്യാണങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പൊതു പരിപാടികൾ ഉണ്ടാകാം, രാഷ്ട്രീയ യോഗങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ടൂർണമെൻറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചിന്തകൾ കൂടി വരും. ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന ചിന്തകൾ മാത്രമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നും ഓർക്കാനില്ല, ഒന്നും മനസ്സിലേക്ക് വരാനില്ല. ആകെ വരാനുള്ളത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ വേറെ ഒന്നിനും പോവില്ല, ആകെ പഠനം മാത്രമാണ്. സോഷ്യൽ മീഡിയ ഇല്ല, മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. സോ നിങ്ങൾ ആ പഠന ലോകത്ത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആ പഠന കാര്യങ്ങൾ മാത്രമേ എന്ത് വരുള്ളൂ, ഓർമ്മകളിലേക്ക് വരത്തുള്ളൂ. 8ാമത്തെ ടാസ്ക് എന്നുള്ളത് നിങ്ങൾ പഠിക്കുമ്പോൾ പോമഡോറോ ടെക്നിക് ഉപയോഗിച്ച് പഠിക്കുക. പോമഡോറോ ടെക്നിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എഫിഷ്യൻസി കൂട്ടാനും നിങ്ങളെ പഠിക്കാൻ താല്പര്യം കൂട്ടുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അത് ഞാൻ അതിനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അതുകൂടാതെ നിങ്ങൾക്ക് അതിന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു 25 മിനിറ്റ് 1/2 മണിക്കൂർ ആ സമയത്ത് അത്രയും പഠിക്കുക, എന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. പിന്നെയും എന്ത്, 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ 4 സെക്ഷൻ കഴിയുമ്പോൾ ഒരു 20 മിനിറ്റിന് ലോങ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എഫിഷ്യൻസി കൂടും എന്നുള്ളതാണ്. ഇനി 9ാമത്തെ ടാസ്ക് എന്നുള്ളത് നിങ്ങൾ ഉറങ്ങുന്നത് ദിവസവും, പരീക്ഷ കഴിയുന്ന ദിവസവും ഉറങ്ങുന്ന ഒരു ഫിക്സഡ് ടൈമിലായിരിക്കണം, ദിവസവും എഴുന്നേൽക്കുന്നതും ഒരു ഫിക്സഡ് ടൈമിലായിരിക്കണം. അവിടെ മാറ്റങ്ങൾ വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കൃത്യമായ സമയത്ത് ഉറങ്ങുക, കൃത്യമായ സമയത്ത് എഴുന്നേൽക്കുക. അപ്പോൾ നിങ്ങൾ അത് ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടാകണം. ഇനി 10ാമത്തെ ടാസ്ക് എന്നുള്ളത് ഒരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ആ ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോയും ചെയ്യണം. ഞാൻ ഈ 10 ടാസ്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ തരുമ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഉറപ്പുണ്ട് ഇത് എനിക്ക് പാലിക്കാൻ പറ്റും,
എക്സാം കഴിയുന്ന ദിവസമാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ അതുവരെ മതി, അതുവരെ പോലും പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പഠിക്കാനായിട്ട് പോകുന്നത്? ഒരു ഒരാളാകണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുക, എനിക്ക് ഇന്നൊരു പൊസിഷനിൽ എത്തണം, ആ പൊസിഷനിൽ രണ്ട് വേക്കൻസി ഉള്ളു എന്ന് വിചാരിക്കുക, നിങ്ങൾ എത്ര ഒരു 10 പേര് അവിടെ എത്തണം എന്ന് പറഞ്ഞ ലക്ഷ്യത്തിൽ നടക്കുക. 10 പേര്, ഈ 10 പേർക്ക് ദൈവം കൊടുത്തിട്ടുള്ളത് വെറും 24 മണിക്കൂറാണ്. ഒരാൾക്കും അതിൽ കൂടുതൽ കൊടുത്തിട്ടില്ല, എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് 24 മണിക്കൂറാണ്. സോ ഈ 24 മണിക്കൂർ അവർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള പോലെ ഉണ്ടാകും അതിലേക്കുള്ള അവരുടെ ദൂരം, വേഗത, അല്ലെങ്കിൽ ആരാദ്യം ആ പോസ്റ്റിൽ കയറുന്നുള്ളത്. അപ്പൊ ഈ ഒരു രണ്ട് പൊസിഷനും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ആയിട്ട് ആർക്ക് വേണമെങ്കിലും അവിടെ എത്താം, ആരെയും ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങളുടെ അധ്വാനം പോലെ ഉണ്ടാകും ഇവിടേക്കുള്ള ദൂരം നിങ്ങളുടെ. സോ നിങ്ങൾ ആലോചിക്കാൻ, നിങ്ങൾ പഠിക്കാണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഉഴപ്പുമ്പോൾ, അല്ലെങ്കിൽ ചലഞ്ചിൽ തോറ്റ അഭിമാനത്തോടെ ഞാൻ തോറ്റു പോയടാ, അതെനിക്ക് പറ്റില്ല, ആ ടാസ്ക് പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, അപ്പുറവശത്ത് ഒരാൾ, നിങ്ങളുടെ കോമ്പറ്റീറ്റർ, അവൻ പഠിക്കുന്നുണ്ടാകും, അവൻ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും, അവൻ നല്ല മാർക്കിലേക്ക് പോകുന്നുണ്ടാവും. സോ അവനെത്തും അവിടെ, നിങ്ങളുടെ സീറ്റ് പോയി. സോ വരുന്ന ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ, അതായത് എല്ലാവരും പഠിക്കുകയാണ്, എല്ലാവരും മുന്നേറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ട്യൂഷൻ അത് കാര്യങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞ് വിദ്യാഭ്യാസത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കാലം വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണോ? നിങ്ങൾ ഉണരുന്നില്ല, കണ്ണ് തുറക്കൂ, നിങ്ങളുടെ മുമ്പിലുള്ളത് കാണൂ, മാർക്കൊക്കെ കാണൂ, എല്ലാവരുടെയും എല്ലാവരും ഉയരങ്ങളിലേക്ക് പറക്കാൻ ശ്രമിക്കുകയാണ്. സോ നമ്മളിവിടെ കിടന്നാൽ നമ്മൾ അടിത്തട്ടിൽ അവരുടെ അടിമകളായിട്ട് നമുക്ക് നാളെ ജോലി ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊന്നും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ, നിങ്ങൾക്ക് എന്താ പറയുക, അഭിമാനത്തോടെ തലയുയർത്തി ജീവിക്കണമെങ്കിൽ പഠിക്കാൻ തുടങ്ങിയേ പറ്റൂ. അപ്പൊ നിങ്ങൾ കുറച്ച് ദിവസങ്ങളിൽ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് നല്ല മാർക്കിലേക്കുള്ള ദൂരം അടുപ്പിക്കുക, നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. അപ്പം ഈ ചാനലിൽ ഇത്തരം വീഡിയോകൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കാത്തവർ നോട്ടിഫിക്കേഷനിൽ ഓൾ ഇനേബിൾ ചെയ്ത് വെക്കുക, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തവർ ഉടൻ തന്നെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.